വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യ ഹർജി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. സിവിൽ ഏവിയേഷൻ നിയമങ്ങളുടെ സുരക്ഷിതത്വം തടസ്സപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ പരിഗണിക്കാൻ നിയമപരമായ അവകാശമില്ലെന്ന് വ്യക്തമാക്കിയ മജിസ്ട്രേറ്റ് കേസ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറി. കുറേ ദിവസം കടന്ന് ഉണ്ട തിന്നും അഴിയെണ്ണുന്ന കേസ് തന്നെയാണ്. കണ്ണൂർ സ്വദേശികളായ ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസ് ജില്ലാ കോടതിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സീനിയർ എ പി പി കല്ലമ്പള്ളി മനുവാണ് ഹർജി നൽകിയത്. കേസ് മാറ്റുന്നതിനെ പ്രതിഭാഗം ശക്തമായി എതിർത്തെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. പ്രതികളുടെ പ്രവൃത്തിയാണ് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്നാൽ പ്രതികൾ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് പോലീസ് പുതിയ തന്ത്രവുമായി എത്തിയതെന്നാണ് പ്രതിഭാഗം വക്കീൽ വാദിച്ചത്. അതേസമയം മുഖ്യമന്ത്രി വിമാനത്തിലുള്ളപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചതെന്ന് വിമാന കമ്പനിയായ ഇൻഡിഗോ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. മുദ്രാവാക്യങ്ങളുമായി മൂന്ന് പേർ മുഖ്യമന്ത്രിക്ക് സമീപത്തേക്ക് പാഞ്ഞെടുത്തു. ഈ സമയം മുഖ്യമന്ത്രിക്കൊപ്പമുള്ളയാൾ തടഞ്ഞെന്നാണ് ഇൻഡിഗോയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ്റെ പേര് അവർക്കറിയാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയോ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെയോ പേര് റിപ്പോർട്ടിൽ പറയുന്നില്ലെന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച കേസിലെ മൂന്നാം പ്രതിക്കായി ഇന്ന് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കും. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുനീത് നാരായണനാണ് ഒളിവിൽ കഴിയുന്നത്. അന്ന് മുങ്ങിയതായി ആള്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച രണ്ടുപേരെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചപ്പോൾ തന്നെ സുനീത് രക്ഷപ്പെട്ടെന്നാണ് പോലീസും പറയുന്നത്. മൂന്ന് ദിവസമായിട്ട് കണ്ടെത്താത്തതോടെയാണ് വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി പ്രധാന ഇടങ്ങളിലെല്ലാം ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിക്കാൻ തീരുമാനിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് സഹയാത്രികരുടെ മുഴുവൻ പേരുടെയും മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറാണ് യാത്രക്കാരുടെ മൊഴിയെടുത്തത്.